ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും, പ്രത്യേകിച്ച് പഴമക്കാർക്ക് സുപരിചിതവും അതുപോലെ തന്നെ പുതുതലമുറയിലുള്ളവർക്ക് ഒരു ട്രെൻഡുമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. അതായത് പഴങ്കഞ്ഞി. അപ്പോൾ പഴങ്കഞ്ഞി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് കഴിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണോ അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. വളരെ പോഷക സമ്പുഷ്ടമായ പഴങ്കഞ്ഞി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് കുടിക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് പഴയ ചോറ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതായത് ഇന്നലെ രാത്രി ഞാനിത് ബാക്കിയുള്ള ചോറ് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നത്, പുതിയ ചോറ് വെച്ചിട്ടല്ല. അപ്പോൾ നമ്മൾ ആ ഒരു പഴയ ചോറിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പത്ത് 12 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു പോഷക സമ്പുഷ്ടമായ ഒരു ആഹാരമായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതില്ലേ തവിട് കളയാത്ത മട്ട റൈസ് വെച്ചിട്ടാണ് നമ്മളിത് സാധാരണ തയ്യാറാക്കുന്നത്. കാരണം ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ശരിയായ പോഷക നമുക്ക് ലഭിക്കില്ല. ഇത് പോളിഷ്ഡ് റൈസ് ആകുമ്പോൾ. അപ്പോൾ ഇതിൽ ഞാൻ തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഉള്ളതാണ്. ചെറിയൊരു ഒരു നല്ല തണുപ്പായിരിക്കും. അത് ഇതുപോലെയുള്ള മൺപാത്രത്തിൽ വേണം നമ്മൾ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഒരു കൂളിംഗ് എഫക്റ്റാണിത്. കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു നമ്മുടെ സാധാരണ ചോറ് കഴിക്കുന്നതിനേക്കാളും നല്ല ഒരു വിറ്റാമിൻസ് ഒക്കെ ഡബിൾ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. പരീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കഴിക്കുന്നതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ഇതിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ വെള്ളത്തോട് കൂടിയാണ്, നമ്മൾ ഈ വെള്ളം ഊറ്റി കളയാനേ പാടില്ല. ഈ വെള്ളത്തിലാണ് നമ്മുടെ എല്ലാ വിറ്റാമിൻസും അടങ്ങിയിരിക്കുന്നത്. അയേണ് പൊട്ടാസ്യം ഇതൊക്കെ നമ്മൾ സാധാരണ ചോറിലുള്ളതിനേക്കാളും ഡബിൾ ചെയ്യും എന്നാ പറയപ്പെടും. അപ്പോൾ ഞാനിതിൻ്റെ അന്ന് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ചോറെടുക്കുവാണ്. ഇതിലോട്ടേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് കാന്താരിയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇതിലോട്ടേക്ക് ചേർത്ത് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ അന്ന് എനിക്കൊരു ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയും മതി. ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ ചേർത്തിട്ട് കൊടുക്കണം. എനിക്ക് അത്രയും എരിവ് മതി. കാന്താരി ആയതുകൊണ്ട് നല്ല എരിവ് ഉണ്ടാവും. ഇതൊന്ന് നല്ലവണ്ണം ചതച്ചിട്ട് ഇതിലോട്ടേക്ക് ഇടാംട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉറയൊഴിച്ചിട്ടുണ്ടാക്കുന്ന തൈരായിരിക്കും കൂടുതൽ ഗുണമുണ്ടാവുക. തൈരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ നമ്മുടെ വയറിലൊക്കെ നല്ലതാണ്. ഈ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടുന്നൊരു ഫുഡാണിത്. ഇനി ഞാനിതിൻ്റെ കൂടെ മാങ്ങ അച്ചാറാണ് കുറച്ചിടുന്നത്. കപ്പപ്പുഴുക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഏത് പുഴുക്കൊന്നും വേണമെന്നില്ല. നമുക്കിപ്പോൾ സാധാരണ ഈ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ അതായത് തൈരും കാന്താരിയും ചെറിയ ഉള്ളിയും ഉപ്പും ഒരു അച്ചാറും ഉണ്ടായാൽ മാത്രം മതി. ഞാനിതൊന്ന് കുറച്ച് സ്പെഷ്യലാക്കാം എന്നുള്ള ഇതിൽ
ആണ് കുറച്ച് പുഴുക്കൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പപ്പുഴുക്കോ ചേനപ്പുഴുക്കോ അല്ലെങ്കിൽ ചേമ്പ് പുഴുക്ക്, അതേപോലെ തന്നെ കൂർക്ക, കൂവപ്പുഴുക്ക്, പിന്നെ ചക്കയുണ്ടെങ്കിൽ, ചക്കേൻ്റെ സീസൺ ആണെങ്കിൽ നമുക്ക് ചക്കപ്പുഴുക്ക്, ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കപ്പപ്പുഴുക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഉണക്ക മീനും കൂടി വെക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഉണക്ക മീൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തലേ ദിവസം വെച്ച് തയ്യാറാക്കി വെച്ച മീൻകറി, ഞാനിവിടെ മത്തിക്കറിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മത്തിക്കറിയാണ്, നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മത്തിക്കറി ഞാൻ ഇതിലോട്ടേക്ക് ഒഴിക്കുവാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക്, ഇപ്പൊ തന്നെ വായിൽ കപ്പലോടുന്ന ഒരു അവസ്ഥയായിട്ടുണ്ടാകും അല്ലേ. ആ നല്ലൊരു മണമൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നല്ലൊരു കുശാലായി. അപ്പോ നമുക്കിതൊന്ന്, ഇപ്പൊ തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ട്. ഞാനിത് പണ്ടൊക്കെ തയ്യാറാക്കി കഴിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അറിയാം, ഇതിൻ്റെ ഗുണവും അറിയാം. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് നല്ല ഇത് എന്താ പറയണ്ടേ, പ്രോട്ടീൻ റിച്ചും നമ്മുടെ മീനും ഒക്കെ ചേർക്കുമ്പോൾ നിറ പ്രോട്ടീൻ റിച്ചും ഒക്കെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ടാണ് വയലിലൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നത്. അത്രയും എനർജി നമുക്ക് തരുന്ന ഒരു ഫുഡാണ്. അതേസമയം ഇത് നമ്മളിപ്പോൾ നല്ല ഇപ്പോൾ ഇഷ്ട പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇത് ബീഫ് പൊറോട്ട, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, ബിരിയാണിയിലുള്ള എല്ലാ ഐറ്റംസ്, അതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണെങ്കിലും നമ്മൾ അതൊക്കെ കഴിച്ചിട്ടാകുമ്പോൾ പിന്നെ നമുക്കൊരു ഒരു ടയേർഡായിട്ടാണ് പിന്നെ ഫീൽ ചെയ്യുക, നമുക്ക് പോയിട്ട് കിടക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് അതല്ല, ഇത് നമ്മൾ ഒന്ന് ഒരു നല്ലൊരു എനർജി വരുവാണ് ചെയ്യുക ഈ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്, അപ്പൊ ഇതിപ്പോ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടിപ്പോ പിന്നെ ഒരു സമാധാനം കിട്ടുന്നില്ല, എത്രയും പെട്ടെന്ന് ഇതൊന്ന് അകത്താക്കണം എന്നാണ് തോന്നുന്നത്. ഞാനിന്നലെ ഇത് കഴിക്കാൻ പോവുകയാണേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് വേണം, ഇതൊക്കെ ഇതിലൊന്ന് മിക്സ് ചെയ്ത് തുടങ്ങി. ഈ കാന്താരിയും കൂടെ ഇതെല്ലാം ഇങ്ങനെ ഞെരടി ഇതിലോട്ടൊക്കെ ചേർത്ത് തൈരല്ലോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഇതൊക്കെ ഈ കപ്പപ്പുഴുക്കൊക്കെ ഒന്ന് ചേർത്ത് മാങ്ങ അച്ചാറും ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. മീനും തൈരും കോമ്പിനേഷൻ അല്ലാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇതുപോലെയാണേ കഴിക്കുന്നത്. എൻ്റെ മത്തിമുളകിട്ട ഒരു റെസിപ്പി ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, എന്നാൽ കഴിക്കുവാണേ. ഈ വെള്ളത്തോട് കൂടിയിട്ട് ഇപ്പൊ കഴിക്കുവാന്ന്. ഓ, ഒരു രക്ഷയില്ല കേട്ടാ, എന്തൊരു രുചിയാണ്. ഇത് മുഴുവൻ ഞാൻ കഴിച്ചു തീർക്കും. ഉണക്ക് നമുക്ക് ഒരു ഒന്നിനോട് സാമ്യപ്പെടുത്താൻ പറ്റാത്തത്ര ഒരു രുചിയാണ് കേട്ടോ ഇതിന്. ക്യാമറാമാന് വായിൽ കപ്പലോടുന്നുണ്ട് എന്നാ തോന്നുന്നത്. കുറച്ച് ക്യാമറാമാന് കൊടുക്കട്ടെ, കുറച്ച് ക്യാമറാമാന് കൊടുക്കുവാങ്ങ. അവന്റെ വായിൽ കപ്പലോടുന്നുണ്ട് അല്ലേ. മീൻ്റെ പീസൊക്കെ ഉണ്ട്. ആ മത്തിക്കറി ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. തലേന്ന് വെച്ച മത്തിക്കറി ആയിരിക്കണം. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. കാന്താരിയൊക്കെ കടിക്കട്ടെ. കാന്താരിയൊക്കെ വെച്ചിട്ട് ഇത് മാങ്ങ അച്ചാറ്.
ഇതുപോലെ തന്നെ വെള്ളത്തോട് കൂടി വേണം കഴിക്കാൻ എന്നെങ്കിൽ മാത്രമേ ഇതിന്റെ എല്ലാ പോഷക ഗുണങ്ങളും നമുക്ക് കിട്ടുള്ളൂ ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ മുഴുവനും അകത്താക്കി എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബറിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാ സമയത്ത് ലഭിക്കുന്നതായിരിക്കും Thank you for watching.